ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് വിനീത് കുമാർ സംവിധാനത്തിൽ ടോവിനോനെ മെയിൻ കഥാപാത്രമാക്കി മലയാളത്തിലിറങ്ങിയ മൂവിയാണ് ഡിയർ ഫ്രണ്ട്. അതിൻ്റെ വിശേഷങ്ങളാണ്. സോ ലെറ്റ് സ്റ്റാർട്ടഡ്. ഈ മൂവിയിൽ ടോവിനോ തോമസിനെ കൂടാതെ ബേസിൽ ജോസഫ്, ജാഫർ ഇടുക്കി, ദർശന, അർജുൻ ലാൽ, അർജുൻ എന്നിവരും അഭിനയിച്ചിരിക്കുന്നു. ഒറ്റ വാക്കിൽ മൂവിനെ കുറിച്ച് പറഞ്ഞാൽ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. കാരണം നമ്മൾ ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്തൊരു മൂവിയാണ് ടോവിനോ തോമസിൻ്റെ മൂവി, നല്ല ഫ്രണ്ട്ഷിപ്പ് മൂവി. പക്ഷേ പടത്തിലൊന്നുമില്ല, അതാണ് കുഴപ്പം. ഇതിൻ്റെ പ്ലോട്ട് എന്താന്ന് പറഞ്ഞാൽ, ഒരു നാല് ചെറുപ്പക്കാർ, അവർ ബാംഗ്ലൂർ സ്റ്റേ ചെയ്യുന്ന ഒരുമിച്ച് താമസിക്കുന്നു. അവരൊരു സ്റ്റാർട്ടപ്പ്, ഒരു മൊബൈൽ ആപ്പ് ഡെവലപ്പ് ചെയ്യും, ഒരു ഹെൽത്ത് റിലേറ്റഡ് ആപ്പ് ഡെവലപ്പ് ചെയ്യും. അത് റിലേറ്റഡ് ആയിട്ട് അവർ സ്റ്റാർട്ടപ്പ് കമ്പനി, അതിൻ്റെ സ്ട്രഗിൾ ലൈഫാണ് ആ സ്റ്റാർട്ടിങ് കാണിക്കുന്നത്. അവർക്ക് ഇൻവെസ്റ്റേഴ്സിന് ആരും കിട്ടുന്നില്ല, അങ്ങനെയൊക്കെയാണ് മൂവി ചെയ്യുന്നത്. പക്ഷേ എങ്കിലും അവർ നല്ല ഹാപ്പിയാണ്, അവരടിച്ചു പൊളിക്കുന്നു ബാംഗ്ലൂർ ലൈഫ്. അതിൽ ദർശന അവരുടെ കൂട്ടുകാരൻ്റെ, അർജുൻ ലാലിൻ്റെ ഗേൾ ഫ്രണ്ടായിട്ട് വരുന്നു. അവരെ കല്യാണം കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. സോ നല്ല ഫ്രണ്ട്ഷിപ്പ്, നല്ല ഫാമിലി, നല്ല അടിപൊളി ഫ്രണ്ട്ഷിപ്പ് ഫാമിലി മൂവിയായിട്ടാണ് സ്റ്റാർട്ടിങ് ചെയ്യുന്നത്. കുറച്ച് ഹ്യൂമറും കാര്യങ്ങളൊക്കെ ഉണ്ട്, സ്ട്രഗിളും കാണിക്കുന്നുണ്ട് ലൈഫിൽ. അതിൻ്റെ ഇടയ്ക്ക് ഇവർക്ക് ഇൻവെസ്റ്റേഴ്സിനെ കിട്ടുകയും പെട്ടെന്ന് ഒരു നാളിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ടോവിനോ തോമസിനെ കാണാനില്ല. അങ്ങനെയാണ് മൂവി മുന്നോട്ട് പിന്നെ പോകുന്നത്. ഫസ്റ്റ് ഹാഫ് എൻഡിങ്ങിലാണ് ടോവിനോനെ മിസ്സിങ് കാണിക്കുന്നത്, ടോവിനോ ലെറ്റർ വെച്ചിട്ട് പോകുന്നതാണ് മൂവി കാണിക്കുന്നത്. സെക്കൻഡ് ഹാഫ് ഫുള്ള് ടോവിനോനെ അന്വേഷിച്ച് നടക്കുന്ന ഫ്രണ്ട്സ്, ഫ്രണ്ട്ഷിപ്പിൻ്റെ പുറത്ത് അവർ അന്വേഷിച്ച് നടക്കുന്നതാണ് കാണിക്കുന്നത്. അതാണ് പ്ലോട്ട് ബേസിക്കലി. ക്ലൈമാക്സ് ഒക്കെ എന്നൊക്കെ പറഞ്ഞല്ലേ, ഞങ്ങളെല്ലാവരും അങ്ങനെ നോക്കണേ പടം കഴിഞ്ഞു എന്ന്. അമ്മാതിരി ക്ലൈമാക്സ്, ഒരുമാതിരി മണ്ടം ക്ലൈമാക്സ്. ഫസ്റ്റ് ഹാഫ് ഓക്കെ, നമുക്ക് നല്ല ഫ്രണ്ട്ഷിപ്പിൻ്റെ പുറത്ത് മൂവി കണ്ടിരിക്കുക. അറ്റ്ലീസ്റ്റ് കുറച്ച് കോമഡിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, ജസ്റ്റ് ഒരു കുഴപ്പമില്ല, ഓക്കെ മൂവി. സെക്കൻഡ് ഹാഫ് നമുക്ക് കുറച്ച് ത്രില്ലിങ് മൊമെൻറ്റ്സ് ഒക്കെ തരുന്നുണ്ട്. പോലീസ് കേസ് വരികയും ഒരു അന്വേഷിച്ച് പോകുന്ന കുറച്ച് ത്രില്ലിങ് എലമെൻറ്റ്സ്, കുറച്ച് സസ്പെൻസ് ഒക്കെ തരുന്നുണ്ട്. ആ സസ്പെൻസ് എല്ലാം ക്ലൈമാക്സിൽ കൊണ്ടുപോയി നശിപ്പിച്ച് നാറാണക്കല്ലെടുത്തു തന്നെ പറയാം. കുറച്ചും കൂടി നല്ല സ്ക്രിപ്റ്റാണ് ഈ പടം സൂപ്പറാണ്. ക്ലൈമാക്സ് കുറച്ചും കൂടി ആക്കാ, നല്ല രീതിയിലാക്കായിരുന്നു. പക്ഷെ ഇതൊന്നുമില്ലാത്ത, നമ്മളൊരു മൂവി കണ്ടിറങ്ങിയിട്ട് നമുക്ക് ഒന്നും ആ മൂവിയിൽ നിന്ന് കിട്ടാത്തൊരവസ്ഥ വരുമ്പോഴുള്ള അവസ്ഥ. ബേസിക്കായി തിയേറ്ററിലുള്ള എല്ലാവരും പരസ്പരം ഫേസ് ടു ഫേസ് നോക്കുകയാണ്. കാരണം പടം കഴിഞ്ഞു, ക്ലൈമാക്സ് ആയിരുന്നു അത്. അമ്മാതിരി മൂവി, ഒരു ലോജിക്കും ഇല്ലാണ്ട് ആ ടൈറ്റിൽ ഡിയർ ഫ്രണ്ട് എന്നുള്ള ടൈറ്റിലിനെ പോലും ഒരു എന്താ പറയുക, ഒരു നീതി പുലർത്താത്തൊരു മൂവി. എന്തുകൊണ്ടാണ് ടോവിനോ മൂവി അഭിനയിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ടോവിനോ ഒരു സ്റ്റാർഡ് നിൽക്കുന്ന വ്യക്തിയാണ്. ഫസ്റ്റ് ഹാഫ് മാത്രം അദ്ദേഹം ഉള്ളിൽ പടത്തിൽ നിൽക്കില്ല, സെക്കൻഡ് ഹാഫൊക്കെ വെറുതെ വലിച്ച് നീട്ടി. നമ്മളപ്പോൾ എക്സ്പെക്റ്റ് ചെയ്യും ടോവിനോയുടെ സ്റ്റോറി പറയാൻ ക്ലൈമാക്സിലെങ്കിലും ഉണ്ടാവുമെന്ന്. അതുപോലും ഇല്ലാത്ത ഒരുപാട് ചോദ്യങ്ങൾ ബാലൻസ് വെച്ച് എൻഡ് ചെയ്തൊരു മൂവി. പക്ക വീക്ക് സ്ക്രിപ്റ്റ്, എന്തിനാണ് അഭിനയിച്ചത് എനിക്ക് മനസ്സിലാവുള്ള. ആക്ടിങ് ബേസും ഈ പറഞ്ഞ ബാക്ക്ഗ്രൗണ്ട് സ്കോറ് ഡയറക്ഷനും വലിയ കുഴപ്പമൊന്നും, പക്ഷേ വീക്ക് സ്ക്രിപ്റ്റാണ്, ഒരു ക്വാളിറ്റി ഇല്ലാത്ത വീക്ക് സ്ക്രിപ്റ്റ്. സെക്കൻഡ് ഹാഫൊക്കെ നമ്മൾ കണ്ടിരുന്ന ഒരു എക്സ്പെക്ട് ചെയ്ത് ക്ലൈമാക്സിൽ കൊണ്ടുവന്നിട്ട് എൻ്റെ മോനെ, നമ്മൾ വെറുതെ സത്യം പറ ബേസിക്കലി പൊട്ടന്മാരാക്കുക. ഒരു സിനിമ കാണാൻ കയറിയിട്ട് നമുക്ക് ആശം മുടക്കി സിനിമ കാണാൻ കയറിയിട്ട് നമ്മളെ പൊട്ടന്മാരാക്കിയ അവസ്ഥ. ടോവിനോ ഇതിനു മുമ്പ് അറിയാം നാരദനും അത്ര ഹിറ്റൊന്നുമല്ല, അതും ക്ലൈമാക്സിന് മാതിരി ടിപ്പിക്കൽ ക്ലൈമാക്സ് ആയിരുന്നു. ഇത് അതിൻ്റെ ഫാർ ഫാർ ബെറ്റർ, ഒരു ലോജിക്കും ഇല്ലാത്ത ക്ലൈമാക്സ്. ഡിയർ ഫ്രണ്ട് എന്ന് പേരും. ഫസ്റ്റ് ഹാഫ് ഓക്കെ, നമുക്ക് വാച്ചിയബിളായിട്ടിരിക്കാം. സെക്കൻഡ് ഹാഫ് നമുക്ക് സസ്പെൻസ് എലമെൻറ്റ്സ് കുറച്ച് എൻഗേജിങ് ആയിട്ട് കൊണ്ടുവന്നിട്ട് ലാഗ് അടിപ്പിച്ച് ക്ലൈമാക്സ് വെറുതെ നശിപ്പിച്ച്. നോട്ട് റെക്കമെൻഡിങ്, ഒട്ടും ഇഷ്ടപ്പെട്ടില്ല മൂവി. എനിക്ക് ഒട്ടും റെക്കമെൻഡ് ചെയ്യാൻ പറ്റില്ല. തിയേറ്ററിൽ മൂവി അല്ല ഇത്, ആക്ച്വലി നമുക്കത് ഒ ടി ടി വരുമ്പോൾ കാണാം, പ്രോബ്ലം ഇല്ല. സോ നിങ്ങൾ ഈ മൂവി കണ്ടവരാണ്, നിങ്ങൾക്ക് എന്താണ് ഈ പടം കണ്ടപ്പോൾ നിങ്ങളുടെ അഭിപ്രായം പറയുക, കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങൾ ഈ മൂവി ഈ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസായിട്ട് വീണ്ടും വരുന്നതാണ്. സോ അതുവരെ ബൈ ബൈ.